കഴിഞ്ഞ ദിവസങ്ങളിൽ പവർ ടീമിൽ ഉണ്ടായിരുന്നത് ജിൻഡോയും റസ്മിനുമായിരുന്നു. എന്നാൽ ഇവർക്ക് തമ്മിൽ പലപ്പോഴും ഒരു ഐക്യത ഉണ്ടായിരുന്നില്ല. തീരുമാനങ്ങൾ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ലാലേട്ടൻ ഒരാളെ കൂടി അവർക്ക് സഹായത്തിനായി മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് സെലക്ട് ചെയ്യാനായി അവസരം കൊടുത്തത്. അങ്ങനെ ആദ്യം ടണൽ ടീമിനെ വിളിച്ചു. നിങ്ങളിൽ ഒരാളെ പവർ ടീമിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആരെയാകും കൊടുക്കുന്നത്? ചോദ്യം കേട്ടതും പെട്ടെന്ന് യമുന ഞാൻ പോയിക്കൊള്ളാമെന്ന് ചാടിക്കേറി പറഞ്ഞു. അത് പറ്റില്ല, ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിക്കണമെന്ന് ലാലേട്ടൻ. എന്നാൽ ജാസ്മിന്റെ മറുപടി അപ്രതീക്ഷിതമായിരുന്നു. ഞാനും ഗബ്രിയും ഒരുമിച്ചാണ് കളിക്കുന്നത്, പലർക്കും ഇവിടെ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഗ്രൂപ്പിലാക്കി തന്നാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഗബ്രി പോയാലും ഞാൻ പോയാലും എനിക്ക് ഓക്കെയാണ്. എന്നാൽ ഗബ്രിയുടെ മറുപടി അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് പവർ ടീമിലേക്ക് പോകാൻ ആഗ്രഹമില്ല. ഹോണസ്റ്റായി പറഞ്ഞാൽ ജാസ്മിൻ പോകുന്നതിനും എനിക്ക് താല്പര്യമില്ല. വേറെ ആര് പോയാലും എനിക്ക് പ്രശ്നമില്ല. എന്നാൽ ശ്രീരേഖയാകട്ടെ ഞാൻ പോയിക്കൊള്ളാമെന്നായി. എന്നാൽ നെക്സ്റ്റ് ടീമിൽ നിന്ന് നോറയോട് ആര് പവർ ടീമിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി നോറയ്ക്കോ പ്രേക്ഷകർക്കോ മനസ്സിലായില്ല. അർജുനും ഋഷിക്കും പവർ ടീമിൽ പോകാൻ താല്പര്യമില്ല. എന്നാൽ പിന്നീട് അവരാലോചിച്ച് യമുനയെയും ശരണ്യയും അർജുനെയും തിരഞ്ഞെടുത്തു. ഇവർ മൂന്നു പേരും പവർ ടീമിൽ വന്നാൽ കുറെ പരിഷ്കാരങ്ങളൊക്കെ വരുത്തുമെന്നൊക്കെ പറയുകയുണ്ടായി. യമുന പവർ ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും പവർ ടീമിൻ അംഗങ്ങളായ ജിൻഡോയുടെയും റസ്മിന്റേതുമായിരുന്നു. അവരാകട്ടെ ഉചിതമായ തീരുമാനവും എടുത്തു. അർജുനെയാണ് അവർ പവർ ടീമിലേക്ക് തെരഞ്ഞെടുത്തത്. ടീമിലെത്തിയ അർജുന്റെ പുതിയ കളി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.